അങ്ങനെ വരും അതിന്റെ പോസ്റ്റ്. ഹലോ എല്ലാരും, എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് രണ്ടു ദിവസമായിട്ട് ഡ്യൂട്ടി ആയിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പിള്ളേരനോട് വഴക്കോട് വഴക്ക്, അമ്മ അച്ചാറല്ല അച്ചാർ തീർന്നു. ശരിയാ, കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട് അച്ചാറെല്ലാം തീർന്നു പോയി. നിങ്ങൾ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ആപ്പിളച്ചാർ ഇടാൻ. അപ്പൊ ഈ ആപ്പിളിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയി. ഇനി ഇഷ്ടംപോലെ ഉണ്ട് എന്നിരുന്നാലും ഇതിലൊക്കെ കേട് പിടിക്കാൻ തുടങ്ങിയ പോലെ ലാസ്റ്റ് അതിന്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്നാ ഉള്ള സമയങ്ങളെ കുറച്ച് പച്ച നോക്കി പറിക്കാം, എന്നിട്ട് അച്ചാറിടാന്ന് വിചാരിച്ച് ഞാൻ വന്നേക്കുവാണ്. അച്ചാറെന്ന് കേട്ടത് എല്ലാവരും രണ്ടുപേരും എന്നോട് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ വരത്തില്ല. ഇപ്പം എന്തൊക്കെയോ പരിപാടിയിലായിരുന്നു. അപ്പം അച്ചാർ തീർപ്പം ഏയ് നമുക്ക് അച്ചാറിടാവേ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂട്ടി നമുക്ക് കുറച്ച് പച്ച നോക്കി പറിച്ചെടുക്കാം. ഇതിലുണ്ട്, മുകളിലാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞങ്ങൾക്ക് എത്തുന്നത് നോക്കി പച്ച പറിക്കാനാണ് നമ്മുടെ പരിപാടി. രണ്ടുപേരും വന്നേ, രണ്ടുപേരും ഹായ് ഒക്കെ പറഞ്ഞേ അവരോട്. എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ. ബാ പൊന്നു വാടാ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് അപ്പച്ചാർ പറിക്കാൻ പോകുന്നത്. അച്ചാറല്ല, എന്നാ പറിക്കാൻ പോകുന്നേ? ആപ്പിൾ. അപ്പൊ അമ്മച്ചി ഇടുന്ന രീതിയിലാണ് മാങ്ങാച്ചാർ ഇട്ട ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നിട്ടിരുന്നു. ആ ഒരു രീതിയിലായിരിക്കും നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും കുറച്ച് ഇതിനെ പറിച്ചിട്ടാട്ടോ ബാക്കി. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 7.5 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരു വെട്ടം ഒക്കെ ഉണ്ട്. ആ ഉള്ള വെട്ടത്തിൽ നമുക്ക് ഇതിനെ പറിച്ചെടുക്കാം. ഓക്കെ മക്കളെ, പറിക്കാം. നമുക്കുള്ളതിൽ പച്ച നോക്കി പറിക്കുക. ഇതൊക്കെ ചെറുതാ, എനിക്കൊന്ന് ലാസ്റ്റ് പൂത്തതിൽ വരുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്നത്. അവരെ നോക്കി നമുക്ക് കുറച്ച് പറിക്കാം. ഇതേണ്ട്, ഇത് കണ്ടോ, ലാസ്റ്റ് ഉണ്ടായാൽ പെടുന്നവരാണ് ഇവരൊക്കെ. അവരെ നമുക്ക് പറിച്ചെടുക്കാം, പച്ച നോക്കി എടുക്കാം. അല്ലെങ്കിൽ മധുരമായിരിക്കും, ഭയങ്കര മധുരമുള്ള ഒരു ആപ്പിളാണിത്. എടുക്കാം, പറിക്കാവോ? നിങ്ങളൊക്കെ ആ ഗ്രീൻ പറിക്കണം. സി അത് ഓക്കെ റെഡി. ഇവരെ നമുക്ക് അന്ന് എടുത്തിട്ട് നോക്കാം. ഇത് എടുത്താ പോവോ? അതിന്റെ കൂട്ടത്തിൽ ഒരാളോട് വേണല്ലോ, ഒന്നെടുത്തപ്പോ ഒന്ന് ഫ്രീ. എന്നിട്ട് വലുതായി പോവൻ എടുത്തിട്ട് എനിക്ക് പൊങ്ങുവോ? ബിഗ് ബോയ് ആയിപ്പോലെ പുലിക്കുന്നോലോ ഭർത്താവേ. മാങ്ങ ഉലുക്കുന്നോലാ ഉലുക്കുന്നേ. അപ്പൊ മോനെ ഉണ്ണി ഒരു കമ്പി കെടുത്തോണ്ടെ മോനെ. നമുക്ക് ഇവിടുന്ന് പപ്പ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു, ഏണി വെച്ച് കയറായിരുന്നു. എടുത്തോ ഇതുണ്ട്, ഇവിടെ ഉണ്ട്. മോനെ കൂടി കൊണ്ടുപോടാ, കൊട്ടോ. സൂക്ഷിച്ച് പറിച്ചില്ല ദേഹത്തിരിക്കും. എല്ലാവരുടെ പൊഴിയുവാ. വലുതുണ്ട്, നമുക്ക് നോക്കി പറിക്കണം. പക്ഷെ ഇതുണ്ടോ, കുഞ്ഞിരി കുഞ്ഞിരി കുഞ്ഞിരിയായിട്ട് കിടക്കുന്നത്, നമ്മുടെ ലോലോലിക്ക് കിടക്കുന്നല്ലോ. അതിലും വലുപ്പം ഉണ്ട് കേട്ടോ, കാണാൻ രസമുണ്ട് അല്ലേ. താഴെ താഴെ പോകുന്നുണ്ട്. എന്തായാലും ഇവർക്കുള്ള അച്ചാറിനുള്ള ഇടുമ്പോൾ ഞാൻ കൂടുതൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊരു പണി തന്നെയാണ്, ഇടുമ്പോൾ ഒരു രണ്ടു മൂന്ന് കുപ്പിയിലങ്ങ് ആക്കാം. അപ്പൊ കുറച്ച് ദിവസത്തേക്കാണ്, ഇവർക്ക് അധികം ദിവസത്തേക്കില്ല അച്ചാർ, അത്രക്ക് ഇഷ്ടമാണ്. ഞാൻ പിന്നെ ആസിഡ് അങ്ങനെ ഒന്നും അല്ല ചേർക്കുന്നത്, നല്ല വിനാഗിരി ഉപയോഗിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറ്. അത്ര മതിയെന്ന് തോന്നല്ലേ. ഇവിടെ എല്ലാം നന്നായിട്ടുണ്ട്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. മുകളില് ഒത്തിരി ഉണ്ട്, ഒത്തിരി ആപ്പിളുകൾ ഇപ്പോഴും കിടക്കുന്നു. എന്തായാലും ഇത്രയും പറക്ക്, ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്ന എന്നറിയാമോ, നമുക്ക് എന്നായാലും ഇതിനെ ഞാനൊന്ന് കഴുകി എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഓർത്ത് ഇവിടെ വെച്ചോണ്ട് തന്നെ നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ടുവന്ന് കുറച്ചങ്ങ് അരിയാന്ന് വിചാരിച്ച് ഇരുട്ട് വീഴുന്നതിന് മുന്നായിട്ട്. അതാണ് ഇപ്പൊ ഞാൻ അടുത്ത പരിപാടിക്ക് പോകാൻ പോകുന്നത്. പിന്നെ ഒന്ന് കഴുകിക്കൊണ്ട് ഞാൻ വരാം കേട്ടോ. നല്ല പച്ചക്കായിരിക്കണം കേട്ടോ, നല്ല കറ കറ കറാന്ന് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അവനൊരു പണി കൊടുക്കണ്ടേ, അവന് പണി എന്നാ നോക്കി നടക്കും. ഇവിടെ ഇരിക്കുക, ഞങ്ങളോട് ഒന്ന് ഇരിക്കുക, ഞങ്ങളോട് വത്താന. പിന്നെ ആപ്പിളായോണ്ട് പെട്ടെന്ന് വെന്തോളും, ചെറു ചൂട് മതിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആവി കയറുമ്പോഴേ ഇതാവും. അപ്പൊ എന്തായാലും ഞാൻ നമ്മുടെ മാങ്ങാച്ചാർ ഇടുന്ന പോലെ തന്നെ ഇടാനാണ്. പക്ഷെ ആപ്പിളച്ചാർ ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ പിന്നോട്ട് ഉണ്ടാക്കാനുള്ള ഒരു സമയമില്ല. ആപ്പിൾ കൊണ്ട് പച്ചടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ, ആപ്പിളും ചക്കക്കുരുവും കൂടെ നമുക്ക് ചാറും ഇടാം. നല്ല മോനെ, അത് വേണേ ഇച്ചിരി മുരുകിക്കേണ്ട. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആ പരിപാടി, അതൊന്ന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വാള പൊക്കടൂ, സുരേഷ് ഡ്യൂട്ടി ആട്ടാലേ, സുരേഷ് കൂടിയേനെ.
സുരേഷ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു ഇന്നലെ നൈറ്റ് ആയിരുന്നു നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും സുരേഷ് തന്നെ ഡ്യൂട്ടിക്ക് പോയി ഞാൻ കണ്ടില്ല സുരേഷ് രാവിലെ വന്നപ്പം കണ്ടതാണ് എന്നെ തല്ലി ബെഡ് കയറ്റി പോയി കിടന്നു അരിയാ നോക്കിക്കേ കുഞ്ഞ് അമ്മ അവനെ പഠിപ്പിച്ച് അങ്ങനെയല്ല വീതിയുള്ള പോർഷൻ അമ്മ ഒന്നുകൂടെ അരി വീതിയുള്ള അതുകൊണ്ടായിരിക്കും കുഞ്ഞിരി പ്രാണി കൊതുകല്ല ബിന്ദുവാണോ ഏതാണ്ട് ഒരു കുഞ്ഞിരി കുഞ്ഞിരി സാധനം കൊഞ്ചും പൊന്നുപടിയും തകർക്കുവാണല്ലോ വൈകുന്നേരം എന്നാ കഴിക്കുന്ന നമ്മള് വൈകുന്നേരം കഴിക്കാൻ എന്നാ ഉണ്ട് പപ്പായി കെബാബ് വന്നിട്ടുണ്ട് വേണോ കെബാബ് പപ്പായി കെബാബ് വാങ്ങിക്കാൻ പറയാം പറ്റിക്കാം ഇന്ന് വൈകുന്നേരം കുക്ക് ചെയ്യാൻ മടിയാ എനിക്ക് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസം ഉണ്ടല്ലോ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഭയങ്കര മടിയാ അന്നത്തെ ദിവസം അത് വീക്കെൻഡൊക്കെയാണ് പറയേണ്ടത് വേണ്ട അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു കെബാബ് കഴിക്കണ എനിക്ക് ഇഷ്ടമാണ് കെബാബ് അല്ല എന്തേലും പുറത്തു നിന്ന് ഇന്ന് പപ്പായി കൊണ്ട് വാങ്ങിപ്പിക്കാം That's all right. It's too smooth, too thin. Yeah, I think I got to make it a bit more thicker. Otherwise, it's a long melt type. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ അരിച്ചിലിങ്ങനെ പുരോഗമിക്കുന്നു ഈ പാത്രത്തിലെ മുഴുവൻ അരിഞ്ഞ് തീർക്കണ്ട ഇവരെ ഇവനെയും കൊണ്ട് ഇവൻ അരിയുന്നത് നിങ്ങൾ കണ്ടില്ലേ ഓരോ അളവൊക്കെ എടുത്ത് പതുക്കെ അയ്യോ ആപ്പിളിന് നോവോ അയ്യോ ആപ്പിളിന് നോവോ എന്നൊക്കെയാണ് അഞ്ചുപ്പ അരിയുന്നത് ആപ്പിളിന് നൊന്താലോ എന്നൊക്കെ വിചാരിച്ചാണ് അഞ്ചുപ്പ അരിയുന്നത് അവന് പ്രാക്ടീസേ ഇല്ല അവനങ്ങനെ കത്തി പിടിച്ച് ഞാനങ്ങനെ കണ്ടിട്ടില്ലേ ബി കെയർഫുൾ ഇനി ഇവനെ കൊണ്ട് കത്തി പിടിപ്പിക്കാറില്ല പൊന്നിപ്പോഴൊക്കെ അരിയാൻ തുടങ്ങി സുരേഷ് പിള്ളേരെ കൊണ്ട് കത്തിയൊന്നും പിടിപ്പിക്കത്തില്ല ഇപ്പഴ പിന്നെ പൊന്നിനെ കൊണ്ട് ചെറുതായിട്ട് കുക്കിംഗ് ഇപ്പൊ മുട്ട വരിക്കും പിന്നെ എന്താ ചെയ്യുമ്പോ നൂഡിൽസ് ഉണ്ടാക്കും നല്ല ചായ ഉണ്ടാക്കും കുഞ്ഞ് കുഞ്ഞിപ്പൊ നല്ല സുന്ദരമായിട്ട് ചായ ഉണ്ടാക്കും നല്ല ചായ ഉണ്ടാക്കും എന്ന് വെച്ചാൽ നല്ല ചായ ഉണ്ടാക്കും രണ്ടുപേരും പിന്നെ പൊന്നുനെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അടുക്കള കയറ്റിയിട്ടില്ല ഇപ്പൊ എല്ലാരും ഓർക്കും അയ്യോ ഇപ്പം ഇപ്പൊ പിന്നെ 16 വയസ്സായി അവളെ അങ്ങനെ അടുക്കള കയറ്റാത്ത എന്തൊക്കെ പഠിപ്പിച്ചു വരണ്ടേന്ന് കൊച്ചുകൊച്ചു കാര്യം ചെയ്യിപ്പിക്കുന്നുള്ളൂ ഞാനും ഒക്കെ അടുക്കള കാണുന്ന ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറയാലോ കാരണം നമ്മൾ പഠിക്കാൻ പോയി അങ്ങനെ അങ്ങ് പോകുന്നു നേഴ്സിങ്ങിന് പോയവർക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും വീട്ടിൽ അമ്മ അടുക്കള കയറ്റുന്ന സ്വഭാവം ഇല്ലായിരുന്നു അമ്മയ്ക്കും അമ്മ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഏറ്റവും പോയാൽ ഉള്ളിൽ പൊളിപ്പിക്കുക നിങ്ങൾ ഈ വലിയ കാര്യത്തിലേക്ക് ഒന്നും കിടക്കണ്ട പറയുന്ന പണി ചെയ്താൽ മതി എന്ന് അമ്മ പറയായിരുന്നു അങ്ങനെ ഞങ്ങളും ഇതെല്ലാം ആക്കാക്കി ഞങ്ങളിങ്ങനെ കുക്കിംഗ് ഒന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല യു കെ വന്നതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് തുടങ്ങുന്നത് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സമയമാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ എല്ലാം പഠിച്ചു അതൊക്കെയാണ് ഇതിന്റെ അവസ്ഥകൾ അപ്പൊ എന്തായാലും ഈ സംഭവത്തിന് മുഴുവൻ ഞങ്ങൾ ഒന്ന് അരിഞ്ഞു തീർക്കട്ടെ അരിഞ്ഞു തീർത്തിട്ട് നമുക്ക് ഞാൻ ഇങ്ങനെ അച്ചാർ ഇടുന്നതെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതല്ലേ നല്ലത് അല്ല ഒത്തിരി സമയം എടുക്കുക അരിഞ്ഞു വരുമ്പോഴേക്കും നേരം എടുക്കാൻ ചാൻസ് ഉണ്ടാവുണ്ട് ഇവന്റെ ഞാൻ കത്തി വാങ്ങിച്ച് ഞാൻ തന്നെ അറിയാന്ന് വിചാരിക്കുകയാണ് പോയി പറഞ്ഞു തരുമ്പോ ഓടി ഞങ്ങൾ ഇത് കൂടെ അരിയട്ടോ കേട്ടോ ഈ പൂച്ച നിങ്ങൾ കണ്ടോ എന്റെ തലയുടെ ഒക്കെ വലിപ്പമൊക്കെ കണ്ടോണേ എന്നെ കണ്ട അവൾ ഓടും സുരേഷിനെ കണ്ട എപ്പോൾ ഓടിപ്പോയെന്ന് ചോദിച്ചാൽ മതി ഒരു നല്ല ഇനം പൂച്ചയാണ് അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് കാണണേ സഞ്ജുവിൻ്റെ അടുത്ത് ഏത് പൂച്ച എടുക്കും ഞങ്ങൾ അവസാനം ഉണ്ടല്ലോ പുറത്തു നിന്ന് കയറി അകത്തോട്ട് പോകുന്നു ഞാൻ അവിടെ നന്നായിട്ട് ഇരുട്ട് വീണു അപ്പൊ എന്തേ ഞാനും പൊന്നും കൂടെ അരിഞ്ഞ് തീർത്ത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്കൊന്നൊരു 3-4 kilo അല്ലായിരിക്കണം അത്ര ആപ്പിളെന്ന് പറയുന്നത് എന്തായാലും ഇത്ര അരിഞ്ഞ അരിച്ചിലൊരു നല്ല പണിയായിരുന്നു അച്ചാറടിച്ചിട്ട് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ അരിച്ചിൽ തന്നെയാണ് എന്തായാലും ഒരു വിധത്തിൽ ഇതിനെ അരിഞ്ഞ് ഇവിടെ തീർത്തിട്ടുണ്ട് ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എന്താ പറയുക ഇതിന് പെട്ടെന്ന് കളർ മാറാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതിലൊന്ന് ഇച്ചിരി ഉപ്പ് പിടിക്കട്ടെ ഞാൻ കുറച്ച് ഉപ്പ് വരട്ടി ഒന്ന് വെക്കാൻ പോവാണ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറായി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതിന് ഒത്തിരി കളർ മാറുവാണെങ്കിൽ ഞാൻ അതിന് മുന്നേ എടുത്ത് കുക്ക് ചെയ്യും അതാണ് എന്റെ പ്ലാൻ എന്തായാലും ഇതിന് ഞാൻ രണ്ട് പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉപ്പ് ഇടാനൊക്കെ പാടായിരിക്കും കുറച്ച് ഉപ്പ് ഇപ്പൊ നേരത്തെ അങ്ങ് ഉപ്പ് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങ് ഉപ്പ് പിടിച്ചോളും അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ കേട്ടോ നമുക്കൊന്ന് കുടഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും ഇവനെ നീരി
ഇരിക്കട്ടെ ഇനി ഒത്തിരി കളർ മാറുവാണ് ഞാൻ നേരത്തെ തന്നെ ഇതിനെ എടുത്ത് റെഡിയാക്കും അതാണ് എന്റെ പരിപാടി നമ്മുടെ ആപ്പിൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം മാത്രം ഉപ്പിൽ വെക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഉപ്പ് വരട്ടി വെക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇത്തവണ നമ്മുടെ ആപ്പിളാണ് ഞാൻ അതിനേരം വെച്ചില്ല ഒന്നൊന്നര മണിക്കൂർ മാക്സിമം വെച്ചു കാരണം ഇതിന് കളറൊക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പൊ അത്യാവശ്യം വലിയ പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ നല്ലെണ്ണ വാങ്ങിയത് കണ്ടോ അവനെയാണ് ഇതിലേക്ക് എടുത്ത് തട്ടുന്നത് അത്യാവശ്യം ഓയിൽ ചേർത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായാലും നന്നായിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പേ കടുക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കായം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കായം ചിലർ പൊടി ചേർക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടേണ്ട അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇഞ്ചിയാലും കൂടുതൽ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഉള്ളി ചേർക്കാത്തത് തന്നെ കൂടുതൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇച്ചിരി ഒരു ബ്രൗൺ കളർ ആയിക്കോട്ടെ കുറച്ചൊന്ന് ഗോൾഡൻ കളർ കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് ഗോൾഡൻ കളർ ആയിക്കോട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുടെ പതുക്കെ കളറൊക്കെ മാറി വരുന്ന കണ്ടോ കുറച്ച് ഷേപ്പൊക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സംഭവവാസമൊക്കെ ഒരുമാതിരി ഗോൾഡ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട് എന്നാലേ നമുക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് വലിയ എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് കാര്യമായിട്ട് എടുത്ത് തട്ടിയേക്കുന്നത് നിങ്ങൾ ആരും കണ്ട് പേടിക്കരുത് മക്കളെ പേടിക്കല്ലേ അത് വലിയത് അച്ചാറല്ലേ നോക്കിക്കേ ഞാൻ എണ്ണ ശക്കലം കൂടെ ഒഴിച്ചു കൊടുത്തു എനിക്ക് എണ്ണ പോരാന്ന് തോന്നി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു തന്നെ എണ്ണ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം വേണ്ട പിന്നെ ഇതിനകത്ത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കളറ് മാറിയിട്ടുണ്ട് ഞാൻ തീ താത്താണ് ഇട്ടേക്കുന്നത് കേട്ടോ രാത്രിയിലാണ് ഇതിൻ്റെ ഷൂട്ടിങ് കാരണം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ സമയം ഒത്തിരി ഇരുട്ടിയിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തീ തീരെ താത്തെന്ന് വെച്ചാൽ തീ ഇല്ലെന്ന് തന്നെ പറയാം ആ അവസരത്തിൽ നമ്മുടെ ആപ്പിളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കണ്ടോ ആപ്പിളിൻ്റെ കളറ് മാറി കണ്ടോ ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം ഇത് കണ്ടോ നിങ്ങള് നല്ല ചുമന്നാണ് അവൻ വരുന്നത് ക്യാമറയിൽ കൂടെ എത്രമാത്രം കിട്ടുന്നു എനിക്കറിയത്തില്ല ഇരുട്ടാണിത് കണ്ടോ ഞാൻ പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല നോക്കി അതിൻ്റെ കളർ കണ്ടോ നല്ല സുന്ദരമായിട്ടുണ്ട് ചെറു തീ വെച്ചിട്ടുണ്ട് കാരണം ഒത്തിരി വെന്ത് പോവല്ലേ അതുകൊണ്ട് കേട്ടോ ഇതിനൊന്ന് തട്ടിപ്പൊത്തി ജസ്റ്റ് നാവി കയറിയിട്ട് ഞാൻ ഇതിനെ ഓഫ് ചെയ്യാൻ പോവണേ ഇനി അങ്ങനെ വേണ്ടാത്തവർക്ക് ഇനി ഒത്തിരി അലുത്ത് പോകേണ്ടെന്നുള്ളവർക്ക് ജസ്റ്റ് ഈ സമയത്ത് ഓഫ് ചെയ്ത് മൂടി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ജസ്റ്റ് നാവി ഇറങ്ങി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ആ സമയത്ത് ഞാനൊരു എന്താ പറയുന്നത് നമുക്ക് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ വിനാഗിരിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാനുണ്ട് ജസ്റ്റ് തരി നാവി ഇറട്ടെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കായം ചേർക്കുന്നു കായം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കായപ്പൊടി എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ കായപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മണമാണ് കായത്തിൻ്റെ നിങ്ങൾക്ക് അറിയാലോ അത് പുതിയ പാകര് ഞാൻ പൊട്ടിച്ചൂടെ ചേർത്തൊന്ന് പറയുന്നുണ്ട് നല്ല മണമാണ് ഇതിനകത്തു നിന്ന് വരുന്നത് നിങ്ങൾ ഉപ്പ് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓയിൽ മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി ആകെ നമുക്ക് ചേർക്കാനുള്ള കുറച്ച് വിനാഗിരി അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ഏലക്ക ഒന്ന് പൊടിച്ചു ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അവസാനം ഏലക്ക ഇച്ചിരി ഒന്ന് പൊടിച്ചു ചേർക്കാമെങ്കിൽ കിടുക്കും ഓക്കെ അപ്പം എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി കാരണം ഇവിടെ പിള്ളേർക്ക് ഇച്ചിരി ഒന്ന് മെൽറ്റ് ആവുന്നതാണ് ഇഷ്ടം തീരെ കിടക്കടാന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് ആവി കയറ്റിട്ടുണ്ട് നമ്മൾ ചേർക്കേണ്ട എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ തീ എന്തായാലും ഓഫ് ചെയ്തു പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശക്കലം വെള്ളം പോലും ഇതിലെങ്ങോട്ടും കൊണ്ട് ഒഴിക്കുകയോ വെള്ളം ഉള്ള സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഇടരുത് കേട്ടോ അത് ഇട്ടാൽ പണി കിട്ടും ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുകയാണ് പുളി അനുസരിച്ച് ചേർക്കുക ഇച്ചിരി കൂടുതൽ ചേർത്തു അപ്പം ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വീഴും കേട്ടോ നോക്കിക്കേ നമ്മുടെ വിനാഗിരി കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പം ഇതിനൊരു
ഒരു രസം വന്നത് ഇപ്പോഴാണ് നോക്കിക്കേ അതിന്റെ ആ കുഴച്ചിൽ ചെറിയൊരു കുഴച്ചിലും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തോ കേട്ടോ ആ ഉള്ള ചൂടിലാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത് ഒത്തിരി ചൂടിലല്ല ഇച്ചിരി നാറി കഴിഞ്ഞപ്പോഴേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആകെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഞാൻ ഇച്ചിരി ഏലക്ക പൊടിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു ഏലക്കയും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷൻ വരുന്നത് അതുകൊണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായം ഇച്ചിരി അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മോനെ അച്ചാർ റെഡിയായി ഓ അച്ചാർ റെഡിയാന്ന് പറഞ്ഞപ്പോൾ അഞ്ചുപ്പം ഓടിയാണല്ലോ വരുന്നത് അച്ചാർ കാണാൻ കണ്ടിട്ട് ഓടിയാണല്ലോ വന്നത് പൂച്ച മീനും മണം അടിച്ചു വരുന്ന പോലാണ് അച്ചാർ ഇവിടെ എന്നാ വലിയ സാധനം കൊടുത്താലും ഇത്ര അതിനകത്ത് കൈ ഇട്ടരുത് അമ്മ തരാം കൊടുത്തോളാം തരാൻ പറ കൊടുത്തോ എല്ലാം അമ്മ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഉള്ളതൊക്കെ പറയണേ തരാ സഹിക്കാൻ അഞ്ചു ആണെങ്കിലും ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല ടേസ്റ്റ് അയ്യോ അങ്ങനെ വായി വെക്കാൻ പറ്റുന്നില്ലടാ ഉണ്ണിപ്പി ഉപ്പൊക്കെ ആയോ ഒന്നൊക്കെ ഉണ്ടെന്ന് പറയണേ സഹിക്കാവേ സഹിക്കാവേ ഇപ്പുറത്ത് എന്നാ കുറവെന്ന് പറ It doesn't it's like crunchy but enna venda onna illa this is fine it's just that it's crunchy and crunchy ano it's like the apple impression alla da ichana paper ready avadu unnipi okay sure avala itra nere enikku or video pidichu ende kochu ichu kaichu nada alla ipo taste unda ottri crunchy ano adu ichiri soft aayittu unda ഇച്ചിരി സോഫ്റ്റ്നെസ് ഉണ്ടേ ഇച്ചിരി അല്ലേ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡ് ആയിട്ടുണ്ട് അരിച്ചിലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ പിള്ളേരോട് കൂടി കൊണ്ട് എളുപ്പമായിരുന്നു നമ്മൾ ഇത്ര അച്ചാർ വെച്ചൊരു 3-4 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ആപ്പിള് പക്ഷെ ആപ്പിള് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി എന്തായാലും നിങ്ങൾക്ക് അറിയാലോ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമെങ്കിലും കഴിയാതെ എൻ്റെ ടേസ്റ്റിലേക്ക് വരത്തില്ല ഉപ്പും പുളിയെല്ലാം വിനാഗിരി എല്ലാം ഒന്ന് പിടിക്കണ്ടേ അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പൊന്നിനും ഇഷ്ടപ്പെട്ടു ഉണ്ണിക്കുട്ടനെ വായിച്ചപ്പോൾ ഉണ്ണിക്കുട്ടൻ പറയുന്നത് ആദ്യം നമ്മൾ ആ കൊടുക്കുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഇരുന്ന് പഴകി അച്ചാറിന്റെ ആ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു അവന്റെ മനസ്സിലാണ് പറഞ്ഞാൽ അത്ര പോരാതാ പറയുന്നത് ഇപ്പോഴത്തെ പോലെ അപ്പൊ എന്തായാലും ഇതിരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ എന്തായാലും കുപ്പിയിലേക്ക് മാറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇനി മാങ്ങ കിട്ടില്ല എന്നുള്ളത് വിഷമിക്കേണ്ട നമുക്ക് ഇപ്പൊ യു കെ ഉള്ളവർക്കാണെങ്കിലും കറിയാപ്പിളുകൾ കിട്ടും അതാണെങ്കിൽ ഒന്നുകൂടെ നല്ല പുളിയുള്ളത് കിട്ടും അതാണെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതിയായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം അതുവരേക്കും താങ്ക് യു ബൈ